എന്ന് ബഹുമാനിച്ച അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ. ഈ ദിവസം ഈ ലോകത്ത് നിന്ന് അസറായിരം എന്ന് പറയുന്ന മലക്ക് നിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ റൂഹ് വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആൻ അല്ലേ പറഞ്ഞത്? എല്ലാവരും പഠിച്ചവര് ഇന്ന് ആരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരും മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ല. ഇന്നെല്ലാവരും ഇലക്ഷന്റെ ചിന്തയിലാണ്. ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്? എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. ഇംഗ്ലീഷ് സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ? എടാ രാഷ്ട്രീയക്കാരൻ ഇലക്ഷന് നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാണ്. മോനെ, നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? കുല്ലു നഫ്സിന ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹസിഹ അന്നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? അതാ മലകുൽ മൗത്ത് അസുറായി പറയുന്ന മലക്ക് ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാലിന്റെ തല്ലതെല്ലാം റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ടകുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിനക്ക് തന്നെ നിന്റെ നാവുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന നിന്റെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ട് ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാ നീ ജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്ന് അല്ലാഹുവിന്റെ ഖുർആന്. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ, അതിനു വേണ്ടി പരിശ്രമിക്കുക ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ശഅബാ മാസമുണ്ടല്ലോ, ഈ ശഅബാ മാസത്തിനെ ബഹുമാനിച്ചാല് അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാണ്. അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, നിങ്ങൾ എത്രയോ നല്ല മരണം കണ്ടവരാണ്. ശംസുല്ലമയുടെ മരണം പറയുന്നവരാണ്, കുഞ്ഞിയത്ത് ഉസ്താദിന്റെ മരണം പറയുന്നവരാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, ചെറുശേരി ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, സ്വന്തം വീട്ടിലെ കബറ കുടിച്ചിട്ട് മരണപ്പെട്ടുപോയ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം കേട്ടവരാണ്. എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത്? നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടവര് മഹാനുണ്ടല്ലോ, മറക്കാൻ കഴിയാത്തവര് മഹാനുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. മഹാനായ ജബ്ബാർ ഉസ്താദ് അല്ലാഹുവേ എത്ര പ്രാവശ്യമാ ചെറുപ്പക്കാരാ മയ്യത്ത് നിസ്കരിച്ചത്. എടാ ഈ മംഗലാപുരത്ത് ഇതുപോലെ ജനം കൂടിയ ഒരു ദിവസം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇത്രയും ജനം കൂടിയിട്ടുണ്ടോ? മന്ത്രിമാര് മരിച്ചാൽ, വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ പടച്ചവനെ കൂടുന്നതിനെക്കാലും ജനങ്ങള്. അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും അല്ല. വൈകുന്നേരം സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസ കാടാരാ. അവസാനമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടുത്തെ ജനാസ ഇന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന്. എന്റെ പ്രിയമുള്ളവരെ ആചരിക്കുന്ന മുഖം കണ്ടവരല്ലേ? നിനക്കും കൊതിയില്ലേ? നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ? നിനക്ക് മോഹമുണ്ടെങ്കിൽ മുത്തിന് ബിയാണ് പറയുന്നത്, ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിന് നീ ആദരിച്ചാൽ അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം